സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. പുതുശ്ശേരി എഴുത്തുപുരയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. MDMA വിൽപ്പന, ഒളിവിലായിരുന്ന യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രത്തിന് സമീപം പൊന്നമ്പത്തയിൽ ജാസിറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അന്തരിച്ച പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനന് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് പേരാണ് തിച്ചൂർ ഗ്രാമത്തിലേക്ക് എത്തിയത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ നിന്നും ശീതളപാനീയം കഴിച്ചവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ പുന്നീർകുളം മേഖലയിൽ സന്ദർശനം നടത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് പാർലമെന്റ് മണ്ഡലമായ തൃശൂർ സീറ്റിൽ NDA മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കീഴ്ഘടകങ്ങളിലെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും നേരിൽ കാണുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം. കടപ്പുറം പഞ്ചായത്ത് അഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. ഗവൺമെന്റ് ഹൈസ്കൂളിൽ പടിഞ്ഞാറ് ചിന്നക്കൽ ഹനീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ഗുരുവായൂർ നഗരസഭയിൽ കാൻ തൃശൂർ ശില്പശാല നടത്തി. നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. DYFI January 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി മണലൂർ ബ്ലോക്ക് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ അനുസ്മരണ ചടങ്ങിൽ ജോലിക്കിടയിൽ പങ്കെടുത്ത ചാവക്കാട് നഗരസഭാ കണ്ടിൻജന്റ് ജീവനക്കാരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. PV ഹീനയെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. വടക്കേക്കാട് മുഖ്യലപീടിക സെന്ററിൽ യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലച്ച് വടക്കേക്കാട് പോലീസിന്റെ പേരിൽ പുതിയ ബസ് സ്റ്റോപ്പ് സൂചനാ ബോർഡ്. നിലവിലെ ബസ് സ്റ്റോപ്പുകൾക്ക് 100 മീറ്റർ മധ്യത്തിലാണ് പുതിയ സൂചനാ ബോർഡ്. കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് നയിക്കുന്ന പ്രക്ഷോഭ ജാഥയുടെ ആദ്യ ദിനം കുന്നംകുളത്ത് സമാപിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന പോലീസ് നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളും. പെരുമ്പടപ്പ് പാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് ഉന്തും തള്ളുമുണ്ടായത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254 കമ്പിടി തിരുനാളിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി. 1500 ൽ പരം ഇടവകാംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ തിരുനാളിന്റെ വിളംബരം വിളിച്ചോതി ഭടന്മാർ മാതൃവേദി അംഗങ്ങൾ ഒരുക്കിയ കോൽക്കളി, ക്രിസ്മസിനെ വരവേറ്റുകൊണ്ടുള്ള നിശ്ചല ദൃശ്യം, അമ്പേറ്റ സെബസ്ത്യാനോസിന്റെ നിശ്ചല ദൃശ്യം, ക്രിസ്മസ് പാപ്പ വേഷമണിഞ്ഞ 100 കണക്കിന് കുട്ടികൾ തുടങ്ങിയവർ അണിനിരന്നു. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം റോഡ് ബ്രിക് വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. നക്ഷത്രങ്ങളും പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ബൾബുകളുമടക്കം വ്യാപാര നഗരിയായ കുന്നംകുളത്ത് ക്രിസ്മസ് ന്യൂഇയർ വിപണി സജീവമാകുന്നു. ക്രിസ്മസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പട്ടണത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി അങ്ങാടി മോർ അത്താനാസിയോസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആഘോഷിച്ചു. യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനത്തിൽ വൈദിക സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ 2023 സമാപിച്ചു. വയലത്തൂർ സെന്റ് സിറിക് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ബോൺ നത്താലെ സംഘടിപ്പിക്കും. കുന്നംകുളം ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 2024 January 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടത്തുന്ന വിദ്യാഭ്യാസ സംഗമം, ബേത്ത് ക്ലൈവിന്റെ ലോഗോ പ്രകാശനം മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു. മരത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും ഗംഭീര ദേശവിളക്കും December 27 ബുധനാഴ്ച നടക്കും. ആധുനിക രീതിയിൽ തുള്ളി നനയോടുകൂടിയ കുരുമുളക് കൃഷിക്ക് വടക്കേക്കാട് പഞ്ചായത്തിൽ തുടക്കമായി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികളെ ചേർത്ത് നിർത്താം എന്ന ലക്ഷ്യത്തോടെ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു.
സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.